ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ പറ്റുന്ന മാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു പ്ലാന്റ് അല്ല, മറിച്ച് നമ്മൾ നട്ട് വളർത്തുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു സീറോ കോസ്റ്റ് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ദൈനംദിന ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പാഴിപ്പോകുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന ഒരു വസ്തു കൊണ്ട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ചയ്ക്കും പൂക്കളുണ്ടാക്കാനും പുതിയ പുതിയ തൈകൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ അല്ലെങ്കിൽ നമുക്ക് വൺ പയർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ചെറുപയർ കുറച്ച് ഉളുത്ത് പോയിട്ടുണ്ട്, കുറച്ച് പഴകിയ പയറാണ്. അപ്പോൾ ഇതിന് നമുക്ക് എടുത്ത് കളയുന്നതിന് പകരം ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാം, നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പയർ ഞാൻ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത്, ഇതിനെ നമുക്ക് പൊടിച്ച് പൗഡറാക്കി എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ആ ഉളുത്ത പയർ പുഴു വീണ പയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പയറിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ പയറുടെ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു ചിരട്ട എല്ലുപൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലുപൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലുപൊടി ചേർക്കുന്നത് നല്ലതാണ്. ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ട് എല്ലുപൊടി സഹായിക്കും. അപ്പോൾ എല്ലുപൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ട. ഉള്ളവർ കയ്യിലുള്ളവർ അത് എടുക്കുക, ഒരു പിടി എല്ലുപൊടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, തേയിലച്ചണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മലയാളികളുടെ വീട്ടിലും ഉണ്ടാവും തേയിലച്ചണ്ടി. കാരണം സ്ഥിരമായിട്ടും ചായയും കാപ്പിയൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ തേയിലച്ചണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി ചായ പഞ്ചസാര ഇട്ടാണ് ചായയും കാപ്പിയും ഉപയോഗിക്കുന്നതെങ്കിൽ ഈ തേയിലച്ചണ്ടി ഒന്നുകൂടി വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉണക്കി സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ഈ പൊടിയായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും വളത്തിൽ മിക്സ് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മൂന്ന് ഐറ്റം കൂടി ചേർത്തിട്ടാണ് വളം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് മെത്തേഡെന്ന് നമുക്ക് നോക്കാം. ഇനി വളം മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കഞ്ഞി വെള്ളമാണ്. നമ്മൾ അരി വേവിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, അത് കഞ്ഞി വെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞി വെള്ളം നമ്മൾ ഒരു ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ചിട്ട് വേണം നമ്മളത് എടുക്കാൻ. അപ്പോൾ കഞ്ഞി വെള്ളം കുറച്ചൊക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കാടിവെള്ളം കൂടി ഉപയോഗിക്കാം. അപ്പോൾ അരി ഉഴുന്ന് തോരപ്പരിപ്പ് അതൊക്കെ കഴുകുന്ന കാടിവെള്ളം കൂടി നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഒരു ദിവസം വെച്ച് നമുക്കതിനെ പുളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിടാത്ത കഞ്ഞി വെള്ളമാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉപ്പിട്ട് ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് അത്ര ഗുണം ചെയ്യില്ല എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഉപ്പിടാത്ത കഞ്ഞി വെള്ളവും കാടിവെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ച് ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച് എടുത്തിട്ടുള്ള കഞ്ഞി വെള്ളമാണിത്. ഞാൻ ഇതുപോലൊരു വേസ്റ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ ഭംഗി കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഞാൻ സ്ഥിരം വളങ്ങൾ കലക്കി വയ്ക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ ചാണകമോ അല്ലെങ്കിൽ ഇതുപോലുള്ള വളമൊക്കെ ഇങ്ങനെ കലക്കി വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്നായിട്ടും ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കഞ്ഞിവെള്ളവും കാടിവെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേയിലച്ചണ്ടി ചേർക്കുമ്പോൾ ഇലകൾക്ക് നല്ല നിറം കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കൊളീസ് പ്ലാന്റിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ണാടി ചെടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇലകൾക്കൊരു പ്രത്യേക കളർ, നല്ലൊരു കളർ വയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ചെരുവയിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെരുവ വെള്ളം ഞാൻ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പൈപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോ എങ്ങനെയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതിനെ നമുക്കിനി അടച്ച് വെക്കണം കേട്ടോ. ആ പയർ പൊടിയും എല്ലുപൊടിയും
ആ തേയിലച്ചണ്ടി എല്ലാം കൂടി ചേർത്ത് ആ കഞ്ഞിവെള്ളവും കാടിയും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരടപ്പ് വെച്ചിട്ട് എയർ കടക്കാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ അടച്ചിട്ട് വയ്ക്കാം. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വളം ഓപ്പൺ ചെയ്യുന്നത്. 7 ദിവസം വരെ ഈ വളം നന്നായിട്ട് അടച്ച് എയർ കടക്കാത്ത രീതിയിൽ അടച്ച് വച്ചിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത്. അതാ 7 ദിവസത്തിന് ശേഷം ഞാൻ 7-ൻ്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം വളം നന്നായിട്ട് പുളിച്ച് ഇരിപ്പുണ്ട്. നല്ല സ്മെല്ലാണ്, പറയാതിരിക്കാൻ നിർത്തിയില്ല. നല്ല സ്മെല്ലാണ്, സ്മെല്ലെന്ന് വെച്ചാൽ വല്ലാത്ത നട്ടാണ്. അപ്പം ഈ ചരുവയിലാണല്ലോ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിരുന്നത്. അപ്പോൾ ഈ പാത്രം തന്നെ നമുക്ക് അളവ് പാത്രമായിട്ട് എടുക്കാം. അപ്പോൾ അതിൽ ഞാൻ 1.5 പാത്രം വെള്ളം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. കറക്റ്റ് നമുക്കിപ്പോൾ ഇരട്ടി വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത്രയും തന്നെ വെള്ളം ഉപയോഗിക്കാം. കുറച്ച് ലയിപ്പിച്ച് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളങ്ങ് കൂടിപ്പോയാലും പ്ലാന്റ്സിന് കുഴപ്പമാണ്. അപ്പോൾ ഞാൻ 1.5 പാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് വളം എടുക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ലോടുകൂടി നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റ്സിനൊക്കെ ഒഴിക്കുമ്പോൾ ഫുള്ള് നമ്മൾ ആ വീട്ടിന് ചുറ്റുമൊക്കെ നല്ല സ്മെല്ല് കണക്കൊക്കെ തോന്നും. ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ഈ തെളി നീര് നമുക്കെടുത്ത് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാം. അപ്പോൾ വള ഞാൻ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ വള എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാം കേട്ടോ. ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കാറുണ്ട്. 2 മാസത്തിലൊരിക്കലോ 1 മാസത്തിലൊരിക്കലോ ഒക്കെ ഇത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചാണകം പുളിപ്പിച്ച് തെളിനീര് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമുക്ക് അതായത് പൈസ കൊടുത്തും അടിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസറുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിനും അല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിൽ വെക്കുക കലാത്തിയ പ്ലാന്റ്സ് അങ്ങനെയുള്ള പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കാം. വീട്ടിനുള്ളിലോട്ടിരിക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കാൻ ശ്രമിക്കേണ്ട, കാരണം സ്മെല്ലാണ് ഈ വളത്തിന് നല്ല. വീട്ടിനുള്ളിലൊക്കെ ഒരു സ്മെല്ല് കണക്ക് തോന്നും. ഇത് പുറത്തുള്ള ചെടികൾക്ക് കൊടുത്താലും കുറച്ച് നേരം ആ സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഓർക്കിഡിനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വളത്തിൽ ഫോസ്ഫറസ് നൈട്രോജനൊക്കെ ഒരുപാട് കൂടുതലായതുകൊണ്ട് ചെടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഒത്തിരി ഫ്ലവറിങ് ഉണ്ടാവും, ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളുണ്ടാവും, ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. മെയിനായിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല നിറം ഉണ്ടായിരിക്കും. ഇപ്പോൾ കണക്കാണ് കോളേജ് പ്ലാന്റൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.